ഗായ്സ് വെൽക്കം ടു ദ വർക്കീസ് ബ്ലോഗ്. ഇന്ന് ഞാനൊരു ഉലുവേദനയെ കുറിച്ചാണ് പറയുന്നത്. ഉലുവ നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു എളുപ്പത്തിലുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഉലുവയുടെ ഒരു ഉപയോഗമാണ് പറയുന്നത്. ഈ ഉലുവ ഒരുപാട് ഗുണ ഉള്ള ഉലുവയാണ്. അപ്പം ഞാനൊരു ചെറിയ ഒരു നമുക്ക് അത്യാവശ്യമായ ഒരു ഉപയോഗം പറഞ്ഞു തരാൻ വേണ്ടിയാണ്. എന്താ വെച്ചാൽ നമുക്ക് ഭക്ഷണത്തിലൊക്കെ നമുക്ക് ചെറിയ ഫുഡ് ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് വയറ്റിൽ നിന്ന് ലൂസ് മോഷനായിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് 5 വയസ്സുള്ളതും 4 വയസ്സുള്ളതും 3 വയസ്സുള്ള കുട്ടികൾക്ക് വരെ കൊടുക്കാം. ചെറിയ കുട്ടികൾ തിന്നോക്കി കൊടുക്കാം. എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഇത്ര എടുത്തിട്ട് തിന്നാൻ പറഞ്ഞു. ഇത് വായിലിട്ട് ചവയ്ക്കാൻ നമുക്ക് ഇതിന് കയ്പൊന്നുമില്ല. പിന്നെ കുട്ടികൾ ഇത് വിഴുങ്ങിയാൽ തന്നെ ഒരു ഇത്ര എടുത്ത് കുട്ടികൾ വായി കൊടുക്കുമ്പോൾ ഇത് വിഴുങ്ങിയാൽ തന്നെ ഒരു 2-3 പ്രാവശ്യം 2 മണിക്കൂർ ഇടവിട്ട് കൊടുത്താൽ കുട്ടികളുടെ വയറ്റിൽ നിന്ന് ലൂസ് മോഷനായിട്ട് പോകുന്നതെല്ലാം നമുക്ക് കുറച്ച് ഇത്രയും പെട്ടെന്ന് മാറിക്കിട്ടും. ഫുഡ് ഇൻഫെക്ഷൻ വന്നാലൊക്കെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഉലുവയുണ്ടാകും. അതായത് ഇങ്ങനെ കഴുകിയിട്ട് ഇപ്പം വിഷമൊക്കെ ചേർത്തിട്ടായിരിക്കും ഇത് കഴുകിയിട്ട് നമുക്കൊരു ഒരു ഇത്രയും കുട്ടികൾക്ക് കൊടുക്കുക. നമ്മൾ വലിയ ആൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് വേഗം ഉലുവ എടുത്തിട്ട് ഒരു 100 ഉലുവ എടുത്തിട്ട് വേഗം വായിലിട്ട് ചവച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചാൽ മതി. ഒരു 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് കൊണ്ടുള്ള ഇൻഫെക്ഷനും അങ്ങനെ ലൂസ് മോഷനും എല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഉലുവ ഒരു ഒറ്റമൂലി മരുന്നാണ് വയറ് വയറ്റിൽ നിന്ന് പോകുന്നതിന്. പിന്നെ നമുക്ക് ഗ്യാസ് അങ്ങനെയുള്ള അസുഖങ്ങൾക്കും എല്ലാം ഉലുവ നല്ല. ഉലുവ വറുത്ത് വെള്ളം കുടിച്ചാൽ വയറുവേദനയ്ക്ക് നല്ലതാണ്. പിന്നെ ഉലുവേനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഏത് കറിക്കും ഉലുവ ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ ഉലുവ പൊടിച്ച് മോരിലൊക്കെ ചേർത്ത് ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ ഉലുവ ഗ്യാസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഉലുവ നമ്മൾ വെള്ളത്തിൽ രാത്രി കുതിർത്തിട്ട് രാവിലെ ഉലുവ നമുക്ക് ജ്യൂസ് പോലെ അടിച്ചു കുടിക്കാം. പിന്നെ പ്രസവിച്ച് കിടക്കുന്ന അവരുടെ വയറിന് നല്ലതിന് വേണ്ടി തലേന്നെ ഈ ഉലുവയും ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ട് രാവിലെ അതിനെ തേങ്ങപ്പാൽ കൂട്ടി ശർക്കരയും കൂട്ടി അടിച്ചു കുടിച്ചാൽ ഉലുവ നല്ലതാണ്. ഷുഗറിനൊക്കെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഇത് നമുക്ക് കാപ്പി കുടിക്കും പോലെ കലക്കി കുടിക്കാം. ഒരു ചെറിയ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് നമുക്ക് വെള്ളം കുടിക്കാം. പിന്നെ ഉലുവ നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പം നമുക്ക് നമ്മളെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് ചെറിയ കലത്തിലൊക്കെ വെള്ളം വെക്കുമ്പോൾ നമുക്ക് ഒരു 1 ഉലുവ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെറും വെള്ളം കുടിക്കുന്നതിന് പകരം ഈ ഉലുവ തിളപ്പിച്ച വെള്ളം കുടിച്ച് തണുത്ത വെള്ളം കുടിച്ചാൽ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഉലുവയെക്കുറിച്ച്. ഉലുവ നല്ല ഒരു ഔഷധം തന്നെയാണ്. എല്ലാ രോഗങ്ങൾക്കും ഉലുവ നല്ലതാണ്. ഷുഗർ കുറയ്ക്കാൻ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ, എല്ലാത്തിനും. പിന്നെ രക്തത്തിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് ഉലുവയ്ക്ക്. അപ്പോൾ ഈ ഉലുവേനെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ടത് ലൂസ് മോഷന് ഏറ്റവും നല്ലതാണ്. പരീക്ഷിച്ച് നോക്കിയോ, ഞാനിത് ചെയ്തു നോക്കിയിട്ടുണ്ട്. നമുക്ക് ഉലുവയാണ് മറ്റ് ദോഷങ്ങളൊന്നും വരുവേല. ഇങ്ങനെ 2 മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ 1 ഉലുവ നമ്മൾ തിന്നു കഴിഞ്ഞാൽ അപ്പോഴേ ലൂസ് മോഷനൊക്കെ കുറവ് കിട്ടും. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.